മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ എം ടി പ്രതിഭയും ഭാവനയും എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും നടത്തി. മഹാരാജാസ് കോളേജ് മലയാളം വിഭാഗം അധ്യക്ഷ ഡോക്ടർ സുമി ജോയ് ഒലിയപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി. എഴുതുക എന്നുള്ളത് പഠിപ്പിക്കാൻ വിഷമമാണ്. പാട്ട് പാടാൻ പഠിപ്പിക്കാം, കഴിവുണ്ടെങ്കിൽ പാടാം. എഴുതുക എന്നുള്ളത് ഒരു വല്ലാത്ത സിദ്ധി തന്നെയാണ്. എഴുതി ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെ വലിയൊരു ദൗത്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നവതി ആഘോഷിക്കുന്ന എം ടിയെ കുറിച്ച് എല്ലാ ആർക്കും എന്തും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം കേരളത്തിൽ നിന്നൊരു സംഭാവനകൾ വലുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എം ടിയുടെ പല കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ സിനിമകള് കഥകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പുറത്ത് കാണിക്കുന്നതിന് കാണുന്നതിന് തന്നെ പേടിയാവുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാഹോദര്യം തന്നെ ചോദിച്ചപ്പെടുന്നു എന്നുള്ള കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം തീർച്ചയായും നമുക്ക് കൂടുതൽ ചിന്തിക്കാനും ഓർക്കാനും കഴിയുന്നതാണ്. എം ടി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് വായനക്കാരനായ എഴുത്തുകാരൻ എന്നാണ്. എം ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിശേഷണമാണ്. എഴുത്തുകാരനാണ് എന്ന് എനിക്ക് പറയാൻ എനിക്ക് ധൈര്യമില്ല എന്ന് എം ടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പേടി, അല്ല എല്ലാവർക്കും ഒരു ഭയം, അല്ലെങ്കിൽ എല്ലാവർക്കും അത്ഭുതം, എങ്ങനെയാണ് എം ടി കഴിഞ്ഞ് വേറൊരു എഴുത്തുകാരനുണ്ടോ കേരളത്തിൽ? ഏതോ രീതിയിൽ വാനപ്രസ്ഥം പോലെയുള്ള കഥകൾ എഴുതിയ നീണ്ട കഥയാണ് നോവലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും വായിക്കപ്പെടുന്ന, ഇപ്പോഴും വിറ്റഴിക്കപ്പെടുന്ന, ഇപ്പോഴും ഡിമാൻഡുള്ള ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ കണ്ണാന്തളി പൂക്കളുടെ കാലമൊക്കെ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ജീവ ആത്മകഥാപരമായ കുറിപ്പുകൾ ഒക്കെ എത്ര ശ്രദ്ധാപൂർവമായിട്ടാണ് ആളുകൾ വായിക്കുന്നത്. അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ പുസ്തക രൂപത്തിൽ വന്നപ്പോൾ ഇതിനൊക്കെ ആളുകൾ വായനക്കാരുണ്ട്. എന്നിട്ടും അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു എഴുത്തുകാരൻ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പൊ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പേര് വായനക്കാരനായ എഴുത്തുകാരൻ എന്നാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം എം ടി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജീവിതത്തെ എഴുതിയ, നമ്മുടെ തന്നെ ഒരു ഉള്ളിലിരിക്കുന്ന ആന്തരിക വ്യക്തിത്വം എന്ന നിലയിലാണ് മലയാളി എം ടിയെ കാണുന്നത്. എം ടിയെ വായിക്കുക എന്ന് പറഞ്ഞാൽ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പർവ്വതാരോഹണമാണ്. ഓരോ വായനക്കാരനും എം ടിയിലേക്ക് അവൻ്റേതായ തനതായ വഴിയിലൂടെ സഞ്ചരിക്കുകയും ഒരു ട്രെയിനിങ് പോയിന്റ്, വഴിത്തിരിവ് അവൻ തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും. നോവൽ എഴുതുമെങ്കിലും അദ്ദേഹത്തിന് ചെറുകഥ എന്ന മീഡിയയോടാണ് വളരെ താല്പര്യം എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അദ്ദേഹം അതിലൊരു കാരണം പറയുന്നത്, നോവൽ എഴുതുമെങ്കിലും ചെറുകഥയ്ക്ക് കവിതയോളം തന്നെ പൂർണ്ണത വരും എന്ന് ആണ് അദ്ദേഹം അതിന് പറഞ്ഞു വയ്ക്കുന്നൊരു വാസ്തവം. അത് അതിനെന്തെങ്കിലും തിരുത്ത് വേണ്ടി വരുമോ എനിക്കറിയില്ല. ഞാൻ വായിച്ച കാര്യമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ജയരാജ് തൻ്റെ മാതൃഭൂമി കാണാനുള്ള പുസ്തകത്തിൽ തിരുത്തിയ കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന് വായിച്ചപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത്, അദ്ദേഹത്തിൻ്റെ 35 വർഷങ്ങൾ മാതൃഭൂമി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അവിടെ നവാഗതനായ എഴുത്തുകാർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് എം ടി ആണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനില്ലെങ്കിൽ അവിടെ മറ്റൊരാൾ വരും, ഇതേ അവസരം എല്ലാവർക്കും കിട്ടുമെന്നാണ്. പക്ഷേ നാളത്തെ എഴുത്തുകാരനെ കണ്ടെത്തുകയാണ് ഇന്നത്തെ പത്രക്കാരൻ്റെ പത്രധർമ്മം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സാഹിത്യ ലോകത്ത് ആത്മാർത്ഥത കാണിച്ച ഒരു എഴുത്തുകാരനാണ് എം ടി. മൗനം എന്ന് പറയുമ്പോൾ പറയാതെ പറയുന്ന ചില കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഒരു ചിത്രകാരനെന്ന നിലയിൽ നമ്മൾ ഒരു വാട്ടർ കളർ അല്ലെങ്കിൽ ഒരു ജലച്ചായ ചിത്രം സങ്കല്പിക്കുക, അതിൽ വളരെ പ്രകാശഭരിതമായ വെളുത്ത നിറത്തിലുള്ള ഈ ആകാശം ഒരു ചിത്രകാരൻ വരക്കുന്നു എന്ന് വരിക. പക്ഷേ നെഗറ്റീവ് പെയിന്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ അദ്ദേഹം ഈ മേഘങ്ങളെ വരക്കുന്നില്ല, മേഘങ്ങൾക്ക് പുറകിൽ നീല നിറം മാത്രം വരക്കും, എന്നിട്ട് ഈ പേപ്പറിന്റെ വെള്ളയായ ഭാഗം ഒഴിച്ചിടും. അങ്ങനെ ചെയ്ത് ചെയ്ത് ഈ ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ പൂർണ്ണതയിൽ ഈ വെളുത്ത മേഘം തിരിച്ചു വരുന്നു, പ്രബുദ്ധമായി പ്രകടനം
ദൃഢമായി ജ്വലിച്ചുകൊണ്ട് ഈ വെളുത്ത മേഘങ്ങൾ പുറത്തേക്ക് വരും. പക്ഷെ വെളുത്ത മേഘം അദ്ദേഹം വരച്ചിട്ടില്ല, വരച്ചത് വെളുത്ത മേഘത്തിന്റെ പുറകിലുള്ള ഈ നീല നിറത്തെയാണ്. ഇതാണ് രചനയിൽ എം ടിയുടെ ഒരു വലിയ കഴിവായിട്ട് ഞാൻ കാണുന്നത്, പറയാതെ പറഞ്ഞു പോകുന്ന ചില രംഗങ്ങൾ. എം ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുണ്യമാണെന്ന് പറയാം. ആ രണ്ടക്ഷരം അതിൻ്റെ മാസ്മരികത, വായനയുടെ വസന്തം സൃഷ്ടിച്ച ഒരാളാണ്. നമ്മൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെ നമ്മളും പുണ്യം ചെയ്തവരാണെന്ന് പറയേണ്ടി. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. കുട്ടികളെത്തിയൊക്കെ ആവർത്തിച്ച് വായിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ വായനക്കാരൻ്റെ നൊസ്റ്റാൾജിയെ തൃപ്തിപ്പെടുത്തുന്ന നാലുകെട്ട്, എം ടിയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന കാലം, എം ടിയുടെ ക്ലാസിക് രചനയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടാം ഊഴം, ഇതൊക്കെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞു, നമ്മുടെ അലമാരകളിൽ അതിന് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ നമ്മള് കൃതാർത്ഥരാണ്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നോവലിസ്റ്റ് ജെ സേവിയർ, വി സി ജോസഫ്, പി പി ജയപ്രകാശ് എന്നിവർ എം ടിയുടെ രചനകളിലെ മൗലികതയും മൗനത്തിന്റെ വാചാലതയും അദ്ദേഹത്തിന്റെ ഭാവനയുടെ വ്യത്യസ്ത തലങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് സംസാരിച്ചു. വീണ പ്രകാശ് അവതരിപ്പിച്ച അമ്മയുടെ നൊമ്പരം എന്ന കവിത ആലാപനത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. കൊച്ചിയിലെ എഴുത്തുകാരും വായനക്കാരും പങ്കെടുത്ത പരിപാടിയിൽ സാഹിത്യവേദി പ്രസിഡന്റ് സീന മാധവൻ അധ്യക്ഷയായി, സാഹിത്യവേദി ജോയിന്റ് സെക്രട്ടറി ഷക്കീർ അലി സ്വാഗതവും ഗിരിജ കാരുവള്ളിൽ നന്ദിയും പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജൻ റബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.